ഹായ് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ക്രെയിനിനെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു. ക്രെയിനിൻ്റെ പാർട്സ് പിന്നെ ക്രെയിനിൻ്റെ ഉപയോഗം എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയായിരിക്കും. ലിഫ്റ്റിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രെയിൻ. വളരെ മികച്ച ലിഫ്റ്റിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മൾ ഈ ക്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മാനുവൽ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റേഷൻ എത്രയാണെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ. നമ്മളൊരു ചെറിയ വെയിറ്റ് നമ്മൾ എടുക്കുന്നില്ലേ, നമ്മുടെ പരിമിതി എത്രയാണ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിനാണ് ഈ മെക്കാനിക്കൽ ലിഫ്റ്റിംഗ് അതിന് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈഡ്രോളിക് പവർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, എത്രത്തോളം പവറാണ് ചെറിയൊരു കാര്യം പോലും നമുക്ക് അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെറുതാക്കി കിട്ടുന്നത് ഈ ഇത്തരം മെഷീൻസിൻ്റെ സഹായത്തിലാണ്. അപ്പോൾ ക്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ ഒരുപാട് വീഡിയോ എടുത്ത് നോക്കിയാൽ ചിലതൊക്കെ ക്രെയിൻ മറിയുന്നതാണ്, ക്രെയിൻ ടോപ്പിളാവുന്നത് കാണാം, പലതും വെയിറ്റ് താങ്ങാൻ പറ്റാതെ ക്രെയിൻ മറിയുന്നതാണ്. അത് ശരിക്കും ആ വെയിറ്റ് ഒരുപാട് കൂടിയതുകൊണ്ടല്ല, ആ വെയിറ്റ് ആ പർട്ടിക്കുലർ വെയിറ്റ് അത് ആ ക്രെയിനിന് നീ തീർച്ചയായിട്ടും ഉയർത്താൻ പറ്റും. പക്ഷേ ആ വെയിറ്റ് അവർ ഉയർത്തിയ രീതി, ആ രീതിയിലുണ്ടാകുന്ന മിസ്റ്റേക്കാണ് ഈ ക്രെയിൻ മറിയാനുള്ള കാരണം. കാരണം ക്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ബൂമ്, ആ ബൂമ് വെച്ചിട്ട് അതിൻ്റെ ഹുക്ക് ഉപയോഗിച്ചിട്ടാണ്, അതിൻ്റെ അറ്റത്ത് ഒരു ഹുക്ക് ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഹുക്ക് വെച്ചിട്ടാണ് ഈ ശരിക്കും ഈ ഒരു ലിഫ്റ്റിംഗ് പർപ്പസ് നടക്കുന്നത്. അപ്പോൾ ആ ബൂം, ആ ബൂമിൻ്റെ എത്രത്തോളം ആംഗിളിൽ പ്ലേസ് ചെയ്തു, എത്രത്തോളം ഡിസ്റ്റൻസ് പ്ലേസ് ചെയ്തു, അതുപോലെ ക്രെയിൻ്റെ ഔട്ട്റിഗേഴ്സ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ക്രെയിൻ മറിയുന്നതിനെ കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ ക്രെയിൻ മറിയുന്നത് ഇത് ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കറക്റ്റായിട്ടാണോ നമ്മളൊരു ഒരു ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശരിക്കും ഒരു സേഫ് ലോഡ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവും. ഈ സേഫ് ലോഡ് ചാർട്ടിൽ എത്രത്തോളം വെയിറ്റ്, ഈ ബൂമിൻ്റെ ബൂമിൻ്റെ പോസ്റ്റർ എങ്ങനെയാണ്, ആംഗിൾ എത്ര, ലെങ്ത് എത്ര എന്ന് വെച്ചിട്ട് എത്രത്തോളം വെയിറ്റ് അതിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഈ സേഫ് ലോഡ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യകാലങ്ങളിലൊക്കെ ഇത് മനുഷ്യർ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഞാൻ നേരത്തെ ലിഫ്റ്റിങ്ങിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എറർ അതിൽ തന്നെ ഉണ്ടാവാറുണ്ട്. നമ്മൾ തന്നെ സേഫ് ലോഡ് ചാർട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രയോ എറേഴ്സ് അതിൽ വരും. അപ്പോൾ ആ എറേഴ്സ് ചിലപ്പോൾ ചെറിയ എറർ ആയിരിക്കും, പക്ഷേ അത് മാഗ്നിഫൈഡ് ആയിട്ട് ഈ ലിഫ്റ്റിംഗ് ടൈമിൽ ആ ക്രെയിൻ തന്നെ മറിഞ്ഞു പോകുന്ന രീതിയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടി ഓട്ടോമാറ്റിക് ലെവലിലേക്ക് വരുന്ന ഒരു അഡ്വാൻസ് ആയ ഒരു ടെക്നോളജി ഉണ്ട്, അറിയാം നമുക്കതിനെക്കുറിച്ചിട്ട്, സേഫ് ലോഡ് ഇൻഡിക്കേറ്റർ. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ സേഫ് ലോഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സേഫ് വർക്കിംഗ് ലോഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഓട്ടോമേറ്റഡ് ആണ്, ഡിജിറ്റൽ ആണ്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതാണ് നമ്മളുടെ ഓട്ടോമാറ്റിക് സേഫ് ലോഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത് നമ്മളുടെ ക്രെയിനുകളിൽ ഉപയോഗിക്കുന്നതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എല്ലാ ക്രെയിനുകളിലും ഇത് ഇത്തരത്തിലുള്ള സേഫ് ലോഡിംഗ് ഇൻഡിക്കേറ്റർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ലിഫ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരുപാട് ദിവസത്തെ പ്രീ പ്ലാനിങ്ങും അതേപോലെ തന്നെ ലോഡ് ചാർട്ടും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഒരു ലോഡ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. അതേസമയം ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ഹൈഡ്രകളിലൊക്കെ അല്ലെങ്കിൽ ക്രെയിനുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് പ്രീ പ്ലാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സേഫ് ലോഡ് ഇൻഡിക്കേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ക്രെയിനുകളിലും നമുക്ക് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഇത് നമ്മുടെ ഇഗ്നീഷൻ കീ, ഇതാണ് ഇഗ്നീഷൻ കീ. അപ്പം ഈ ഇഗ്നീഷൻ കീ നമ്മൾ ഓണായി കഴിഞ്ഞാൽ ഇവിടാണ് നമ്മളുടെ എസ് എൽ ഐയിലേക്കുള്ള ഒരു പവർ സ്വിച്ച് കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓണാവും. അപ്പം ആദ്യം നമ്മളുടെ ആ ഒരു കമ്പനിയുടെ ആ ഒരു പേരും അതേപോലെ തന്നെ എമർജൻസി ടോൾ ഫ്രീ നമ്പറൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ കമ്പനിയുടെ ഏത് കമ്പനിയുടെയാണോ, ഫോർ എക്സാമ്പിൾ ഇത് എസ്കോർട്സിൻ്റെയാണ്, അപ്പം എസ്കോർട്സിൻ്റെ ആ ഒരു നെയിമും കാര്യങ്ങളും ബാഡ്ജും ഒക്കെ കാണിക്കും. അത് കഴിഞ്ഞാണ് നമ്മളുടെ ആ ഒരു ഡിജിറ്റലിൻ്റെ നമ്മളുടെ ഒരു എസ് എൽ ഐ സ്റ്റാർട്ട് ആവുന്നത്. അപ്പം ഇതിനകത്ത് പല പാരാമീറ്റേഴ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ലോഡ് നമുക്ക് ഡിസ്പ്ലേ ആവും, സേഫ് ലോഡ് എത്രയാണ് ഡിസ്പ്ലേ ആവും, അതേപോലെ തന്നെ റേഡിയസ്, ബൂം റേഡിയസ് ആണ് കേട്ടോ, ബൂം റേഡിയസ്, അതേപോലെ തന്നെ ആംഗിൾ എത്ര ഉണ്ടെന്ന് കാണിക്കും, ഫാൾസ് കാണിക്കും, അതേപോലെ തന്നെ ബൂം ലെങ്ത് കാണിക്കും, പിന്നെ മോഡ് കാണിക്കും. അപ്പം ഓരോ എസ് എൽ ഐയിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷേ അതിനകത്ത് കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഉണ്ടാവും, അതേപോലെ തന്നെ സേഫ് ലോഡ് ഉണ്ടാവും, റേഡിയസ് ഉണ്ടാവും, ബൂം ലെങ്ത് ഉണ്ടാവും, പിന്നെ തന്നെ ടോട്ടൽ കപ്പാസിറ്റി, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഈ ഒരു ക്രെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പം ലോഡൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഡ് ഇതുവരെ ആയിട്ടും ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ലോഡ് ഇവിടെ വേരിയൻ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. നമ്മൾ എപ്പോഴാണോ ആ ഒരു ലോഡ് കാണിക്കുന്നത് അന്നേരം മാത്രമേ അത് ശരിക്കും
ഇതിന് ഫങ്ഷൻ ആവുകയുള്ളൂ. അപ്പം ഈ ഒരു ലോഡ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ടോട്ടല് ആ വരുന്ന ലോഡാണ് കാണിക്കുന്നത്. ഇത് ആ ഒരു സേഫ് ലോഡാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു ബൂം ലെങ്ത്തിൽ എത്ര നമുക്ക് വെയിറ്റ് എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ സേഫ് ലോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടയറിൻ്റെ ഫ്രണ്ട് ടയർ മുതൽ ബൂം എൻഡ് വരെ ഉള്ളതാണ് റേഡിയസ്. അതേപോലെ തന്നെ ഇവിടെ തന്നെ ആംഗിളും ഡിസ്പ്ലേ ആംഗിളും ഷോ ചെയ്യും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഒരു ബൂമിലായിരുന്നു. ബൂമിലെന്ന് പറയുമ്പം അവിടെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂമിൽ ഒരു ആംഗിൾ കാണും, ആ ആംഗിൾ നോക്കിയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു സമയത്ത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് അഡ്വേഴ്സ് കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്ക് ശ്രദ്ധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആംഗിളും ഇവിടെ ഷോ ചെയ്യുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് ഷോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് വെയിറ്റ് ഒന്നും ഇല്ല, ഡെഡ് വെയിറ്റ് ഒന്നും ഇല്ല, സോറി ലോഡൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഡെഡ് വെയിറ്റ് ആണ്, ഒന്നും നമുക്ക് കാണിക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വേരി ആവുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ 3, 4 ഇങ്ങനെ വേരി ആവുന്നത്. കാരണം ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതെപ്പോഴാണോ ഫങ്ഷൻ ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ എൻജിൻ പവർ ഓൺ ആവുന്ന സമയത്ത്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാവുമ്പോൾ ഇത് ശരിക്കും ഓപ്പൺ ആവുന്നത്. അത് കഴിഞ്ഞ് ബൂം ലെങ്ത്, ഇവിടെ നമുക്ക് ടോട്ടൽ ബൂം ലെങ്ത് നമുക്ക് കാണിക്കാം. പിന്നെ ഇതിനൊക്കെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു സേഫ് ലോഡ് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇത് കട്ട് ഓഫ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ച് എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മളിപ്പം ലിഫ്റ്റ് ചെയ്യും. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഹെവി വെയിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യും, കട്ട് ഓഫ് ആവും. ആ സമയത്ത് അവിടെ തന്നെ അത് നിശ്ചലമായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു സാധനം നമ്മളുടെ, അല്ലെങ്കിൽ സേഫ് ലോഡ് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആസ് പെർ പ്രൊസീജിയർ അല്ലെങ്കിൽ, നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അത് സൗണ്ട് പുറപ്പെടുവിപ്പിക്കുകയും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബസിങ് സൗണ്ട് ഉണ്ടാക്കുകയും, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം തന്നെ ഇത് ഫങ്ഷൻ എന്ത് ചെയ്യും, ഇതാണ് നമ്മുടെ ലിവേഴ്സ് എന്ന് പറയുന്നത്. ഈ ലിവേഴ്സ് ഒരിക്കലും വർക്കാവില്ല, ഈ ലിവേഴ്സ് ഒരിക്കലും വർക്കാവില്ല. കാരണം അത് അന്നേരം തന്നെ അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈപ്പാസ് സ്വിച്ച് ഞെക്കിയിട്ടെങ്കിൽ മാത്രം, ഇതാണ് നമ്മുടെ ബൈപ്പാസ് സ്വിച്ച്, ബൈപ്പാസ് സ്വിച്ച് ഞെക്കിയാൽ മാത്രമേ അത് പിന്നീട് ഫങ്ഷൻ ആവത്തുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ഈ SLI വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ, അതായത് നമുക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ലിഫ്റ്റിംഗ് പ്രൊസീജിയർ നമുക്ക് ചെയ്യണമെങ്കിൽ, പ്രീ പ്ലാൻ കൂടി ഇല്ലെങ്കിൽ പോലും, നമുക്ക് പ്രീ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ, നമുക്ക് പ്രോപ്പറായിട്ടുള്ള കോമ്പിറ്റന്റ് പേഴ്സൺ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഗുണമുണ്ടാവും. കാരണം നമുക്ക് എത്രയാണോ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്രയാണോ ആ ഒരു ലിഫ്റ്റിംഗിൻ്റെ വെയിറ്റ്, ലോഡിൻ്റെ വെയിറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കാണിക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പം ഇതും എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് SLI ആണ്. ഇത് വേറൊരു ക്രെയിനിൻ്റെ SLI ആണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കോമൺലി കാണപ്പെടുന്ന, എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു SLI ആണ് ഇത്. അപ്പം ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ, അതായത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭൂമിൽ ഒരുപാട് ഇതുണ്ട്, ഹോൾസ് ഉണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, നേരത്തെ വീഡിയോയിൽ ഇട്ട പോലെ ഒരുപാട് ഹോൾസ് ഉണ്ട്. 1, 2, 3, 4 ഹോൾസ് ഉണ്ട്. അപ്പം ഈ 4 ഹോൾസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ആ ഒരു ഹോൾസ് ഇട്ടേക്കുന്നത്. അപ്പം ആ ഒരു ഹോൾസിലാണ് നമ്മൾ ഹുക്ക് ബ്ലോക്ക് ഇട്ട് ഹുക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മളുടെ ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ കാണിക്കും, ഡ്യൂട്ടി നമ്പർ 1, ഡ്യൂട്ടി നമ്പർ 2, 3, 4, 5, അങ്ങനെ എത്ര ഡ്യൂട്ടീസ് ഉണ്ടോ അത്രയും കാണിക്കും. അപ്പോൾ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്പർ ഓഫ് ഹോൾസ് എത്രാമത്തെ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പം ഇത് 1-ാമത്തെ ആയിരിക്കും, അല്ലെങ്കിൽ 2-ാമത്തെ ആയിരിക്കും, 3-ാമത്തെ ആയിരിക്കും, 4-ാമത്തെ ആയിരിക്കും. അപ്പം എത്രാമത്തെ ഹോൾസിലാണ് ആ ഒരു ഇത് കിടക്കുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ബൂം എക്സ്റ്റെൻഡിൽ നമ്മൾ, അതായത് ആ ഒരു ബൂം എക്സ്റ്റെൻഡിൽ നമ്മൾ ഒരു മെറ്റീരിയൽ ഇടുന്നതും, അല്ലെങ്കിൽ മെറ്റീരിയൽ ലിഫ്റ്റ് ചെയ്യുന്നതും, ഈ ഒരു ഭാഗത്ത് മെറ്റീരിയൽ ഇടുന്നതും രണ്ടും രണ്ടാണ്. കാരണം ആ ഒരു ഭാഗത്ത് അത്രയും കപ്പാസിറ്റി കുറയും. കാരണം ബൂമിൻ്റെ ലെങ്ത് കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്റി കുറയുമെന്ന്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 14 ടൺ വരെ നമുക്ക് ലിഫ്റ്റും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 14 ടൺ എന്ന് പറയുന്നത്. 14 ടൺ എന്ന് പറയുമ്പോൾ ഏറ്റവും മാക്സിമം നമ്മൾ സേഫ് വർക്കിംഗ് ലോഡും കൂടെ കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ അതിൽ കുറവേ വരത്തുള്ളൂ. മാക്സിമം നമുക്കൊരു 12 ടൺ ഒക്കെ നമുക്ക് എടുക്കാം, 13 ടൺ ഒക്കെ നമുക്ക് ആസ് പെർ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം ഇതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അതായത് എത്രാമത്തെയാണ് ആ ഒരു ഹോൾസിൽ ഇട്ടേക്കുന്നത് എന്ന് കാണിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ റേഡിയസ്, എന്താണ് റേഡിയസ് എന്ന് പറയുന്നത്, അതായത് ഭൂമിൻ്റെ ആ ഒരു റേഡിയസ്. ഭൂമിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത്. ഈ ഒരു ടയർ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ. അപ്പോൾ ഈ ഫ്രണ്ട് ടയറിൻ്റെ സെൻറ്റർ പോർഷൻ മുതൽ നമുക്ക് ആ ഒരു ഭൂമിൻ്റെ എൻഡ് വരെ അതായത് ഇവിടം തൊട്ട് ആ ഭൂമി എവിടം വരെയാണോ പോകുന്നത് ആ ഭൂമിൻ്റെ അറ്റം വരെ, അതാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ടയറിൻ്റെ ഫ്രണ്ടിൻ്റെ സെൻറ്റർ ഭാഗം മുതൽ ആ ഒരു ഭൂമി എവിടം വരെയാണോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അവിടം വരെയാണ് നമ്മളുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി അടുത്തയാണ് ലോഡ് എന്ന് പറയുന്നത്. ലോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ ലോഡാണ് കാണിക്കുന്നത്, എത്രയാണോ അത് ലോഡ്. ഫോർ എക്സാമ്പിൾ 5 ടൺ ആണെങ്കിൽ 5 ടൺ, 10 ടൺ ആണെങ്കിൽ 10 ടൺ, അതാണ് നമ്മളുടെ ലോഡ് എന്ന് കാണിക്കുന്നത്. ഇതാണ് നമ്മളുടെ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്ര ഡിഗ്രിയിൽ നമുക്കത്, കാരണം നമ്മുടെ ലോഡ് ചാർട്ട് പ്രകാരം ഇവിടെ ഉണ്ട്, ആ ലോഡ് ചാർട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇത്ര ഡിഗ്രിയിൽ നമുക്കൊരു സാധനം ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ആംഗിൾ എത്ര ഫോർമേഷനോ, കാരണം നമുക്കറിയാം ഇതാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റും റേഡിയസ് കാണാൻ സാധിക്കുമല്ലോ. ടയറിൻ്റെ സെൻറ്റർ മുതൽ അങ്ങേയറ്റം വരെ ഉള്ളതാണ് റേഡിയസ്. അപ്പം നമുക്കറിയാം ഒരു ബൂം എന്ന് പറയുമ്പോൾ പല ആംഗിളിലായിരിക്കും അത് പോകുന്നത്, കണ്ടോ ഇത് ഇത്ര ആംഗിൾ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ലോഡ്ജായിട്ട് പോകുമ്പോൾ ഇത് വേറൊരു ആംഗിൾ, അങ്ങനെ ഓരോ ആംഗിളിലായിരിക്കും പോകുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഗിളും കൂടെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ആ ഒരു ലോഡ്ജായിട്ട് നമ്മളത് നിർമ്മിക്കുന്നത്. അപ്പം ആ ഒരു ലിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ എത്ര ഉണ്ടാവണം എന്നാണ് അത് കാണിക്കുന്നത്. പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് ബൂം ലെങ്ത് ആണ്. ബൂം ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാണ് ടോട്ടൽ ബൂം ലെങ്ത്. ഇതാണ് നമ്മുടെ ടോട്ടൽ ബൂം ലെങ്ത്. അപ്പോൾ ഈ ഒരു ബൂം ലെങ്ത് എവിടം തൊട്ട് എവിടം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് അതാണ് ബൂം ലെങ്ത്. ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ബൂം ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ട് പറഞ്ഞിട്ടുള്ള പോലെ എത്രയാണോ നമ്മൾ ബൂം എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അത്രയും കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബൂമിൻ്റെ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അതാണ് ബൂം ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് അടുത്തെയാണ് SWL എന്ന് പറയുന്നത്, സേവ് വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നത്. എന്താണ് SWL? SWL എന്ന് പറയുമ്പോൾ സേവ് വർക്കിംഗ് ലോഡ്. അപ്പം നമ്മൾ ഒരു ഇതൊരു 14 ടണ്ണിൻ്റെ ക്രെയിനാണ്, ഓക്കെ. ഈ ഒരു 14 ടണ്ണിൻ്റെ ക്രെയിനിൽ നമ്മളൊരു 15 ടൺ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ടി ചിലപ്പം ടോപ്പിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കറിയില്ല ആ ഒരു വെയിറ്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബൂമിൽ, അല്ലെങ്കിൽ ആ ഒരു ബൂം ലെങ്ത്തിൽ ആ ഒരു ആംഗിളിൽ എത്ര ഡിഗ്രി നമുക്ക് വരെ ഹൈറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് നമ്മൾ ബൂം ഇറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്ര വണ്ടി ടോപ്പിലാവാനുള്ള, അല്ലെങ്കിൽ ക്രെയിൻ ടോപ്പിലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സേഫ് വർക്കിംഗ് ലോഡ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത്. സേഫ് വർക്കിംഗ് ലോഡ് ഇൻഡിക്കേറ്ററിൽ നമുക്ക് എത്രത്തോളം സേഫ് ആണ് ആ ഒരു വർക്കിംഗ് ലിമിറ്റിൽ എത്രത്തോളം സേഫ് ആണെന്ന് നമുക്ക് കാണിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ആ ഒരു ആംഗിൾ കാണിക്കും, ആ ഒരു ലെങ്ത് കാണിക്കും, ആ ഒരു ലോഡ് കാണിക്കും, ഇതെല്ലാം കൂടെ കാണിച്ചിട്ട് അതിൻ്റെ ഒരു വേണമെങ്കിൽ ഒരു സമ്മറി എന്ന് പറയണമെങ്കിൽ സേഫ് വർക്കിംഗ് ലോഡ് എന്ന് പറയും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് വരികയാണ്, അയാൾക്ക് കോമ്പിറ്റൻ്റ് അല്ല, എന്നാൽ പോലും ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും, ഈ ഒരു ലൈറ്റിനകത്ത് ബസ്സിങ് സൗണ്ടും ഉണ്ടാവും. അപ്പം ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ക്രിട്ടിക്കലാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ലിവേഴ്സ്, ഇതാണ് ഇതിൻ്റെ ലിവേഴ്സ് എന്ന് പറയുന്നത്. ഈ ലിവർ എന്ത് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതേപോലെ തന്നെ ഇരിക്കും, കാരണം അത് ജാമായിട്ടിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ബൈപ്പാസ് ചെയ്തെങ്കിൽ മാത്രമേ, ഇതാണ് ബൈപ്പാസ് സ്വിച്ച് കേട്ടോ, ഇതാണ് ബൈപ്പാസ് സ്വിച്ച്, ഈ ബൈപ്പാസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് എല്ലാ ക്രെയിനുകളിലും ഇത്തരത്തിലുള്ള സേഫ് ലോഡ് ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ സേഫ് വർക്കിംഗ് ലോഡ് ഇൻഡിക്കേറ്റർ വെക്കണമെന്ന് പറയുന്നത്. അപ്പം ഇതുകൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്നില്ല, അന്നേരം തന്നെ നമുക്കൊരു സാധനം ലിഫ്റ്റ് ചെയ്യാം. അപ്പം നേരത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലോഡ് ചാർട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിന് ഏറ്റവും മോഡേൺ ആയിട്ട് നമുക്ക് പറയുന്നത് ഏറ്റവും സേഫ് ലോഡ് ഇൻഡിക്കേറ്റർ എന്നാണെന്ന്. അപ്പം എല്ലാ ക്രെയിനുകളിലും ഇത് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം, കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും ഫെയിലിയർ ആവും, കാരണം ഇത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മെഷീനാണ് അല്ലേ, അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണല്ലേ, അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് എററായിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാലിബ്രേഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിക്കണം, അപ്പം കോമ്പിറ്റൻറ്റ് പേഴ്സൺ നമ്മൾ എപ്പോഴും അതോറിറ്റി ചെയ്യണം. അപ്പം ഇതൊക്കെ നമ്മളുടെ സേഫ്റ്റിക്കാരുടെ ഡ്യൂട്ടിയാണ്. അപ്പം ഇതും നമ്മൾ ചെയ്യിക്കണം, ഇതിൻ്റെ പീരിയോഡിക്കലി ഇൻസ്പെക്ഷൻ നമ്മൾ നോക്കണം,
അതേപോലെ തന്നെ ഒരു സാമ്പിൾ ഡെഡ് വെയിറ്റ് എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ ഒരു 5 ടൺ വെയിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കണം. ഇവിടെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് കറക്റ്റ് ആയിട്ടാണോ കാണിക്കുന്നത് അല്ലെങ്കിൽ 5 ടണ്ണിന്റെ വെയിറ്റ് ആണോ കാണിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ഇത് കാലിബ്രേഷൻ ചെയ്യുന്നത് തന്നെ. അത് എന്ന് വെച്ചാൽ നമുക്ക് ശരിയാ അറിയാൻ പറ്റും എത്രത്തോളം അത് കറക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നില്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സേഫ് വർക്കിംഗ് ലോഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്.